دم دائما أبدا على حبيبك خير الخلق كلهم. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് നാം ജീവിക്കുന്നത് വലിയ ഒരു ചതി നിറഞ്ഞ ഒരു കാലത്തിലാണ്. ചതികളെ കൊണ്ട് മനസ്സിനെ കലങ്കപ്പെടുത്തിയ ഒരു സമൂഹത്തിന്റെ ഇടയിലാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ നഷ്ടമില്ല, നഷ്ടമുള്ളത് നമുക്കാണ്. കാരണം അള്ളാഹുവിനെ പുകഴ്ത്താനും അള്ളാഹുവിനെ ഓർക്കാനും പടച്ചവന് ഇബാദത്ത് ചെയ്യാനും പ്രത്യേകമായ ഒരു സൃഷ്ടിയെ തന്നെ അള്ളാഹു പടച്ചു വെച്ചിട്ടുണ്ട്. മാലാക്കന്മാരും മലക്കുകളും ഒരു ജീവിതത്തിൽ തെറ്റിയുന്നവരെല്ലാം, അനാവശ്യങ്ങളിൽ ഏർപ്പെടുന്നവരെല്ലാം നിരന്തരമായി അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലാനും തസ്ബീഹ് ചൊല്ലാനും അള്ളാഹുവിനെ വാഴ്ത്താനും പടച്ചവനും ഉണ്ടാക്കി വെച്ച പ്രത്യേകമായ ഒരു സൃഷ്ടിപ്പുകളാണ് മലക്കുകൾ എന്ന് പറഞ്ഞു. മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആ മലക്കുകളുടെ നേതാവ്. ആദ്യമായി ലോകത്തല്ലാഹു ആദം അലൈഹിസ്സലാമിനെ പടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനും ഒരു പ്ലാനിംഗ് രൂപീകരിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം മലക്കുകളോട് മുഷാവറ പടച്ചവൻ ചോദിച്ചു. അള്ളാഹ്ക്ക് അങ്ങനെ മുഷാവറ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, മുഷാവറ നല്ലതാണ്. നാം എന്തൊരു പരിപാടി നടത്തുന്നുണ്ടെങ്കിലും ഒരു 10 ആളുകളുമായി നമ്മുടെ കൂട്ടുകാരുമായി അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളുമായി ഒരു കൂടിച്ചർച്ച എന്നോ, മുഷാവറ എന്ന് പറഞ്ഞാൽ കൂടിച്ചർച്ച. നമ്മുടെ സമസ്തയ്ക്ക് ഇപ്പോൾ ഒരു മുഷാവറ എന്ന് പറഞ്ഞിട്ട് 40 പണ്ഡിതന്മാരുടെ ഒരു മുഷാവറ, ഒരു യോഗം. അതുപോലെ എല്ലാത്തിനും നല്ലതാണ്. കാരണം അള്ളാഹു തആല ആദ്യമായി ഇവിടെ ഒരു മനുഷ്യ സൃഷ്ടിപ്പിനെ ഉണ്ടാക്കണമെന്ന് പ്ലാനിങ് ചെയ്തപ്പോൾ മലക്കുകളോട് അള്ളാഹു തആല മുഷാവറ ചെയ്യിച്ചു. എത്രയോ ഘട്ടങ്ങളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ബാങ്കിന്റെ വിഷയം, ബാങ്ക് നടപ്പിലാക്കുന്നതിന് മുമ്പ് സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ ഹബീബ് ഒരു മുഷാവറ നടത്തിയിരുന്നു, നമുക്ക് പള്ളിയിലേക്ക് ആളുകളെ വിളിച്ചു വരുത്തണം, അതെങ്ങനെ സാധിക്കും എന്ന് മുഷാവറ ചെയ്തപ്പോ പല സ്വഹാബത്ത് അവരവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. പല സ്വഹാബത്ത് പറഞ്ഞത് സമയമാകുമ്പോൾ നമുക്ക് വലിയ മിനാരത്തിന് മുകളിൽ ഒരു പതാക ഉയർത്താം, അത് കണ്ടിട്ട് ആ ആളുകൾ തിരിയോ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട്, അങ്ങനെ ആളുകൾ പള്ളിയിലേക്ക് വരുന്നു. അവർ റസൂൽ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ കണ്ണു കാണാത്ത ആളുകൾക്ക് അത് തന്നെ തിരിയുന്നു, പതാക ഉയർത്തിയ കാര്യമില്ല. അപ്പൊ പല ആളുകൾ പറഞ്ഞു എന്നാൽ നമുക്ക് വലിയ ബാൻഡ് കൊണ്ടുവന്നു, ബാൻഡ് അതുകൊണ്ട് നമുക്ക് മുട്ടാം. ഇപ്പൊ സാധാരണ ഏർവാടി പോയാലുണ്ട്, ആടുണ്ട്, ബാങ്ക് ആയാലും വലിയ ബാൻഡ് വെച്ചിട്ട് മുട്ടും. ഒരാളുകൾ പറഞ്ഞത് നമുക്ക് തീ കത്തിക്കാം, സമയാകുമ്പോ തീ കത്തിക്കാം, ആ തീ കത്തുമ്പോ ആളുകൾ വരും. അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവൻ അവസാനമായിട്ട് മഹാനായ സയ്യിദന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായമാണ്. നബി വിളിച്ചു പറയാം ആ ബാങ്കാണ് ഇപ്പോ. അതിന് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു തആല വഹിയിറക്കിയതും സംഭവം റസൂലുള്ളാഹിക്ക് അള്ളാഹു ഫസ്തനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു ചർച്ച നടത്തി, അപ്പൊ ചർച്ച നല്ലതാണ്. അപ്പോ മഹാന്മാരായ മലക്കുകളോട് ചർച്ച നടത്തിയപ്പോ ആ മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞ എന്താ പടച്ചോലെ, ഈടെ ഇങ്ങനെ ഒരു ചതിയും വിത്തനയും ഫസാദും കൊല്ലലും പിടിക്കലും ഒക്കെ നടത്തുന്ന ഒരു വിഭാഗം ആളുകളെ കൂടെ നീ പടക്കണോ അല്ല, അതിന്റെ ആവശ്യമുണ്ടോ? വനഹനു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, നിനക്ക് ഇവിടെ തസ്ബീഹ് ചൊല്ലാനും നിനക്ക് ഇബാദത്ത് ചെയ്യാനും ഞങ്ങൾ ഇല്ല പടച്ചോലെ
ഞങ്ങളുണ്ടല്ലോ മലക്കുകളുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇവിടെ പ്രത്യേകമായിട്ട് ഇത്തനെയും പ്രസാദ് നടത്തുന്ന ആളുകളെ നീ പടക്കാൻ പോകുന്നത് എന്ന് മലക്കുകളെന്നാനോട് ചോദിച്ചിരുന്ന വന്ന പറഞ്ഞതാണ്. നിങ്ങൾക്കറിയാത്ത പലതും എനിക്ക് അറിയുന്നുണ്ട്. മലക്കുകള് മലക്കുകളോട് അള്ളാഹുക്കാല ആ സമയത്ത് തിരിച്ചു പറഞ്ഞു, അങ്ങനെ ഇവിടെ ഒരു മനുഷ്യ സമുദായത്തെ ഉണ്ടാക്കിയത്. ഏതായാലും ഈ മനുഷ്യൻ അധ്വാനിച്ചാൽ, ഈ മനുഷ്യൻ കഷ്ടപ്പെടുകയാണെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും ഉയർന്ന പദവി മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയും. ആരായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കുറിച്ച് പറഞ്ഞെന്താ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും ഉയർന്ന പദവിയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുള്ളത് എന്നതാണ്. എന്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ജീവിതം അങ്ങനെയായി? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം, നല്ല സംശുദ്ധമായ ജീവിതം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഹയാത്ത് കാലത്ത് മദീനയിൽ ഒരു ആട് കളവ് ചെയ്യപ്പെട്ടു പോയി. ആട് കക്കപ്പെട്ടു, ഒരാട് കട്ടുകൊണ്ടുപോയി. അതിന്റെ ശേഷം മരണം വരെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആട്ടിറച്ചി കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട് കഴിച്ചിട്ടില്ല? ഞാൻ ഭക്ഷിക്കുന്ന ആട്ടിറച്ചി ചിലപ്പോ ആ കക്കപ്പെട്ടു പോയ ആടിന്റെ ഇറച്ചി ആയി പോയാലോ എന്ന ഒരു ചിന്തയായിരുന്നു. ഇതല്ലേ അള്ളാഹുവിൻ അള്ളാഹുമായുള്ള ഭയം എന്ന് പറഞ്ഞാൽ അതല്ലേ? മരണം വരെ എനിക്കിനി ആറ്റിറച്ചി വേണ്ട. എന്തുകൊണ്ട്? ചിലപ്പോ കടിക്കുന്ന, ഞാൻ കടിക്കുന്ന മാംസം എന്റെ കയ്യിൽ എത്തിപ്പെടുന്നത് ഏത് ആടിന്റെ മാംസമാണെന്ന് എനിക്കറിയില്ലല്ലോ. ചിലപ്പോൾ കക്കപ്പെട്ടു പോയ ആടിന്റെ മാംസമായി പോയാലോ എന്ന് ചിന്തിച്ച് ജീവിച്ച മഹാന. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞത്, ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെ ഈമാൻ എടുത്ത് തുലാസിന്റെ ഒരു ഭാഗത്തിൽ വെക്കുകയും തുലാസിന്റെ മറ്റേ തട്ടിൽ സയ്യിദുന സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാന് മാത്രം, ഒരാളുടെ ഈമാന് മാത്രം ഒരു തട്ടിൽ ലോകത്തിൽ ഖിയാമത്ത് നാളെ വരെ വരുന്ന എല്ലാ മനുഷ്യരുടെ ഈമാൻ. അതിൽ ഖൗഫുല്ലാഹ് തങ്ങളുണ്ട്, റിഫായി ശൈഖ് തങ്ങളുണ്ട്, സുൽത്താൻ ഹിന്ദ് തങ്ങളുണ്ട്, എല്ലാ ഔലിയാക്കളും ഉണ്ട്. അവരുടെ ഈമാൻ എടുത്ത് മറ്റേ തട്ടിൽ വെച്ചാൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാനിനാണ് തൂക്കം കൂടുതലെന്ന് സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാ? അത് അവിടുത്തെ ഈമാൻ അങ്ങനെയുള്ള ഈമാനായിരുന്നു. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും ഉയർന്ന പദവിയാണ് അള്ളാഹുവിന്റെ അടുത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹ്ക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനും നിസ്കരിക്കാനും തസ്ബീഹ് ചൊല്ലാനും ഞങ്ങൾ തയ്യാറായില്ലെങ്കിലും ഇതിന് വേണ്ടി തന്നെ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് അള്ളാഹുവിന്റെ സൃഷ്ടികൾ ആരായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജ് നടത്തിയ ഒരു സംഭവമുണ്ട്. മിഅ്റാജ് പോയി, ഒന്നാൻ ആകാശം മുതൽ അർശ് വരെ, സ്വർഗം വരെ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി വന്ന ഒരു സംഭവമുണ്ട്. ആ പോയി വരുമ്പോ ഓരോ ആകാശത്തിലും ഹബീബ് തങ്ങൾ കണ്ടത് ഒരുപാട് വ്യത്യസ്തരായ മലക്കുകളെയായിരുന്നു. വ്യത്യസ്തരായ മലക്കുകൾ, ഓരോ മലക്കുകൾക്ക് ഓരോ ഡ്യൂട്ടിയാണ്. മുഅ്മിനീങ്ങളെ, ഒരു ദിവസത്തിന്റെ ഡ്യൂട്ടിയല്ല, പടക്കപ്പെട്ടത് മുതൽ ഖിയാമത്ത് നാള് വരെ ആ മലക്ക് ചെയ്യുന്ന ഒരേ ഒരു ഡ്യൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു. ഒരേ മലക്കുകൾക്ക് അന്ന് കൊടുത്ത ഡ്യൂട്ടി എന്താ? സുജൂദിൽ കിടക്കല, സുജൂദ് ചെയ്യല, അവരെ നിനിക്കലില്ല. ഖിയാമത്ത് നാള് വരെ ആ സുജൂദിൽ തന്നെ ഒരു ബാക്കിയാണ് മുഅ്മിനീങ്ങളെ. പിന്നെ നമ്മൾ രണ്ട് മിനിറ്റിന്റെ സുജൂദ് കൊണ്ട് അല്ലാഹുക്ക് എന്തുണ്ട് അല്ലെ? ഒരു ദിവസത്തിന് ഒരു അഞ്ചു നേരം വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് സുജൂദ് ചെയ്യാതെ ഓടിപ്പോകുന്ന മനുഷ്യരുടെ സുജൂദ് കൊണ്ട് അല്ലാഹുക്ക് ഒരു ലാഭവും നഷ്ടമൊന്നുമില്ല. അതിനാഴ്ച തന്നെ പടക്കപ്പെട്ട മലക്കുകൾ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ഒരേ മലക്കുകൾ റുക്കൂയിലാണ്, ഒരേ മലക്കുകൾ സുജൂദിലാണ്, റുക്കൂയിലാണ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, അടുത്തുള്ള മലക്കിന്റെ അവസ്ഥ തൊട്ടടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന രണ്ട് മലക്കുകൾ അവർ കൂട്ടുകാരായിരിക്കും, പക്ഷേ ഒരാളുടെ അവസ്ഥ എങ്ങനെയെന്ന് മറ്റൊരാൾക്ക് അറിയില്ല.
കാരണം അവർ കണ്ണു തുറക്കാതെ അല്ലാഹുവിനു വേണ്ടി സുജൂദിലാണ്, റുകൂഇലാണ്, തസ്ബീഹിലാണ്, ദിക്റിലാണ് ഈ രൂപത്തിലുള്ള അമലുകളെ കൊണ്ട് ഖിയാമത്ത് നാള് വരെ അല്ലാഹുവിനെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന പടച്ചവനു വേണ്ടി ദിക്റു ചൊല്ലുന്ന പ്രത്യേകമായ ഒരു പടപ്പിനെയാണ് അല്ലാഹു തആല അവന്റെ പ്രത്യേകമായ ലോകത്ത് ആകാശവും എന്ന് പടത്ത് വെച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് ആ കാര്യങ്ങളൊക്കെയും ചിന്തിച്ച് പടച്ചവന്ന നിയമത്തിനെ ഓർത്ത് നമ്മെ കൊണ്ട് എത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് ആ രൂപത്തിലുള്ള അമലുകൾ അല്ലാഹുവിന് സമർപ്പിക്കാൻ നാം തയ്യാറായാൽ നമുക്കത് ലാഭമാണ്, നമുക്ക് സന്തോഷമാണ്. ദുനിയാവിന് സന്തോഷമാണ്, പിന്നെ ഖിയാമത്ത് ഖബറിൽ കിടക്കുമ്പോഴും സന്തോഷമാണ്. ഏതായാലും ഒരു ദിവസം മരിക്കാൻ ഉറപ്പാണ്. എന്നാലും നമ്മള് ഇബ്രാഹിച്ച മരിച്ചുപോയി, അല്ലാഹു തആല അവിടുത്തെ ഖബറ് സ്വർഗഭാഗ്യം കൊടുക്കുമാറാകട്ടെ, അവിടുത്തേക്ക് അല്ലാഹു പൊരുത്തു കൊടുക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ, നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? ഒരു ദിവസം മരിച്ചു പോകും, നമ്മളെ കാണാനും ആളുകൾ കടന്നു വരും, നമ്മുടെ അടുത്ത് ഇരുന്നിട്ട് ഖുർആനോടും നമ്മുടെ തലഭാഗത്ത് ഒരാള് എന്നിട്ട് നമ്മുടെ കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഖം കാണിക്കാൻ വേണ്ടി ഒരാള് നമ്മുടെ തലഭാഗത്തും നിൽക്കുന്ന ഒരു ദിവസം ഒരു മറപ്പാണ്. ആ ദിവസം വന്നാൽ പിന്നെ കേൾപ്പിച്ചിട്ട് പിന്നെ ആളുകൾ കുടുംബങ്ങൾ കരമിച്ച് കാര്യമില്ല. ഞങ്ങൾ തന്നെ അതിന് മുമ്പ് ബോധമുള്ളവരായി അല്ലാഹുവിന് വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കാൻ തയ്യാറായാൽ നാം രക്ഷപ്പെടും, അല്ലെങ്കിൽ ചിലപ്പോൾ നാം ദുഃഖിക്കേണ്ടി വരും. അല്ലാഹു നമുക്ക് ഇനിമാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മരണത്തിന് മുമ്പ് തന്നെ കുറച്ച് സമയമെങ്കിലും അല്ലാഹുവിനെ മാത്രം ചിന്തിച്ച് പടച്ചവനെ കുറിച്ച് ഓർത്ത് കരയുന്ന ഒരു ചെറിയ ഒരു കാലത്തിന്റെ ജീവിതമെങ്കിലും നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിഹർദി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبه غير الله نور محمد صلى الله لا إله إلا الله أرحم الراحم يا الملك الجبار يا سيدا يا الله എങ്ങളെ പൊരുത്തപ്പെടുന്ന അടിമകളാക്കി തരണേ റഹ്മാനെ. നമ്മുടെ മുങ്കാമികളും നമ്മുടെ വീട്ടിലുള്ള എത്രയോ മെമ്പർമാർ തമ്മിൽ നിന്ന് വിടമറഞ്ഞിന്ന് കബറിൽ കിടപ്പുണ്ടുറപ്പ്, അവർ മരിച്ചതുപോലെ ഞങ്ങളും മരിക്കേണ്ടവരാണ്. ആ മരിക്കേണ്ട ദിവസം ഏതാണ്? സമയമേതാണ്? അല്ലാ, ഞങ്ങൾ മരിച്ചു കിടക്കുന്ന സ്ഥലമേതാണ്? നമുക്കൊന്നും അറിയില്ല. പടച്ചവന് ആ മരണം ഞങ്ങളെ തേടി വരുന്നതിന് മുമ്പ് നീ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ചെറിയ ഒരു ജീവിതമെങ്കിലും നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാ, ജീവിതകാലത്ത് ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളൊന്ന് ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനെ, എനിക്കൊരിക്കലും ഞാൻ തെറ്റ് ചെയ്യൂല, ഒരിക്കലും ഞാൻ നിസ്കാരം ഖദാവ് ചെയ്യൂല എന്ന് കരഞ്ഞുകൊണ്ട് റബ്ബേ നിന്നിലേക്കൊന്ന് തൗബ ചെയ്ത് മടങ്ങാൻ മരണത്തിന് മുമ്പ് നീ തൗഫീഖ് നൽകണേ. അല്ലാ, തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാ, നമുക്ക് കഴിയുന്നത് പോലെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല, ഔഖുല്ലാ നബി തങ്ങളെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ കഴിയുന്നത് പോലെ ചെറിയ രൂപത്തിൽ ഫർളുകളും അതേപോലെ കഴിയുന്ന രൂപത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളും ദിക്റുകളും സ്വലാത്തുകളും നമ്മുടെ ജീവിതത്തിൽ പലതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിന്റെ പതിരുകൊണ്ട് റബ്ബെ ഒന്നും നീ വലിച്ചെറിയാതെ മുഴുവൻ അമലുകളും പിന്നിട്ട് നീ കബൂലാക്കണേ. അല്ലാ, ചെയ്തതിൽ വല്ല പിഴവുകളോ ന്യൂനതകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് നീ പരിഹരിച്ചു തരണേ റഹ്മാൻ. എന്റെ ദീനീയ സ്ഥാപനങ്ങളായ പള്ളികൾ, മദ്രസകൾ, അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ അതിന് വേണ്ടി സഹായിച്ച എത്രയോ ആളുകളുണ്ട്, അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാന്. അവർക്ക് വേണ്ട കയറായ കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണേ. അല്ലാ, അല്ലാഹുവേ, എത്രയോ ആളുകൾ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി പോയവരുണ്ട്, ദ്വാരക്കാൻ വേണ്ടി വസീയത്ത് ചെയ്തവരുണ്ട്. റബ്ബേ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ അമലുകളും ഉംറയും സിയാറത്തും മറ്റുള്ള ഇബാദത്തുകളും നല്ലതുപോലെ ചെയ്ത് നല്ലതുപോലെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ നീ തൗഫീഖ് നൽകണേ. അല്ലാ,
നമുക്കും റബ്ബേ മരണത്തിന് മുമ്പ് ആ പരിശുദ്ധമായ മക്കയിലും മദീനയിലും ഹബീബ് തങ്ങൾ കടന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഓടി നടന്ന അധ്വാനിച്ച ആ ഭൂമിയിലൊന്ന് എത്തിപ്പെടാൻ നീ അവസരം തരണേ അല്ലോ, ഭാഗ്യം നൽകണേ അല്ലോ. بحمد سيدنا محمد صلى الله عليه وسلم آمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.